ആദ്യമായിട്ട് ഒരു ട്രാവൽ വീഡിയോ അല്ല, ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പം ഇന്നലെ ഞാനൊരു വാർത്ത കണ്ടു, നമ്മുടെ കോഴിക്കോട്ടിലെ ഒരു യുവതി, അവർ ഈ ഓൺലൈൻ റമ്മി കളിച്ചിട്ട് ഏകദേശം 10-25 പവനോളം അവർ പണയം വെച്ചിട്ടൊക്കെ പൈസയാക്കി, ആ പൈസ ഓൺലൈൻ റമ്മി കളിച്ചിട്ട് ആ പണം നഷ്ടപ്പെട്ട് അവസാനം അവർ ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞിട്ട്. ഇത് ആദ്യമായിട്ടല്ല കേട്ടോ കേരളത്തിൽ സംഭവിക്കുന്നത്. കേരളത്തിലതിനു മുമ്പും ഓൺലൈൻ റമ്മി കാരണം ഒരുപാട് ആൾക്കാരുടെ പൈസ പോയിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരുടെ ജീവിതം പോയിട്ടുണ്ട്. ആത്മഹത്യ എന്നുള്ളത് ആദ്യത്തെ കേസല്ല, ഇതിനു മുമ്പും ഒരുപാട് പേര് ഈ ഓൺലൈൻ റമ്മി കാരണം ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നതും ഈ ഒരു ഓൺലൈൻ റമ്മിയെ കുറിച്ചാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതൊക്കെ ഒരു തട്ടിപ്പാണ്, അതിൽ യാതൊരു സംശയമില്ല. ഓൺലൈൻ റമ്മി, അതുപോലെ ബൈനറി ആപ്സ് ഉണ്ട് ഒരുപാട്, പിന്നെ അതുപോലെ പൈസ വെച്ചിട്ട് നിങ്ങൾ ഗെയിം കളിക്കും എന്ന് പറഞ്ഞ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതൊക്കെ ശുദ്ധ തട്ടിപ്പാണ്. കാരണം ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു ഈ ഒരു സംഭവങ്ങളൊക്കെ തട്ടിപ്പാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചാനൽ, എന്റെ ചാനൽ എവിടെയും ഞാൻ ഈ റമ്മിയോ കാര്യങ്ങളോ ഒന്നും ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. ഇനി അങ്ങോട്ട് ഇൻഷാല്ലാഹ് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യില്ല, കാരണം ഒരിക്കലും എന്റെ ഫോളോവേഴ്സിനെ പറ്റിക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പൊ ആരാണ് പ്രൊമോട്ട് ചെയ്യുന്നത്? തട്ടിപ്പാണെന്ന് അറിഞ്ഞിട്ടും ഒരുപാട് പേര് നമുക്കിടയിൽ ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഈ പ്രൊമോഷൻ കാരണം തന്നെയാണ് ഇതുപോലുള്ള ആപ്ലിക്കേഷനോട് ആൾക്കാർക്ക് ഒരു വിശ്വാസ്യത വരുന്നത്. ഒരു പക്ഷേ ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നു, ഗൈസ് ഞാൻ ഓൺലൈൻ റമ്മി കളിക്കുന്നുണ്ട്, ഞാൻ പൈസ ഉണ്ടാക്കുന്നു, നല്ല പൈസ ഞാൻ ഉണ്ടാക്കി ഗൈസ്, അപ്പം നിങ്ങളെല്ലാവരും ഇത് കളിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെന്താ വിചാരിക്കുക? ഓ, മല്ലു കളിക്കുന്നുണ്ട്, മല്ലു നല്ല പൈസ ആക്കുന്നത്, ഒരു പക്ഷേ മല്ലു ട്രാവൽ ചെയ്യുന്നതും വണ്ടി വാങ്ങുന്നതും അതല്ലെങ്കിൽ വണ്ടി വീട് വെക്കുന്നതൊക്കെ ഓൺലൈൻ റമ്മി കളിച്ചിട്ടായിരിക്കും, അപ്പം എനിക്ക് കളിക്കാം എന്ന് കരുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? അത് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇതൊരു അഡിക്ഷനാണ്. നമ്മൾ ആദ്യം ചിലപ്പോൾ നമ്മൾക്ക് 500 രൂപ കിട്ടുമായിരിക്കും, അത് ഓട്ടോമാറ്റിക്കലി അവരുടെ ഗെയിമാണ്, അതൊരു ആപ്ലിക്കേഷനാണ്, അല്ലാതെ നമ്മൾ മൂന്നാളെ ഇങ്ങനെ ചുറ്റും ഇരുന്ന് പണ്ടത്തെ ഷീട്ടുകളെയല്ല. ഓക്കെ, സോ അങ്ങനെ ഒരു 10-500 രൂപ കിട്ടുമ്പോൾ നമ്മൾ കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കും. കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് കുറച്ച് കഴിഞ്ഞ് പിന്നെയും കുറച്ചും കൂടി കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കും. സോ ഇങ്ങനെ നടന്ന് ലാസ്റ്റ് എന്താവും? നമ്മുടെ പൈസ പോകാൻ തുടങ്ങും, പിന്നെ പോയ പൈസ പിടിക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും വീണ്ടും പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കും. അങ്ങനെയാണ് നമുക്ക് നഷ്ടം വരുന്നത്. എല്ലാവരോടും പറയാനുള്ള ഒരു കാരണവശാലും നിങ്ങൾ ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യരുത്, നിങ്ങൾ യൂസ് ചെയ്യരുത്, നിങ്ങൾ പൈസ വേസ്റ്റ് ചെയ്യരുത്. ഇപ്പം ഈ അടുത്ത കാലത്ത് യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ തന്നെ കേരളത്തിലെ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഗായിക ഗായകന്മാർ, പാട്ടുപാടുന്ന കേരളത്തിലെ പ്രമുഖരായ ഗായിക ഗായകന്മാരൊക്കെ, അവരുടെയൊക്കെ പരസ്യങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കില്ല യൂട്യൂബിൻ്റെ ആഡിലും. ഞങ്ങൾ ഓൺലൈൻ റമ്മി കളിക്കുകയാണ്, നിങ്ങൾ കളിക്കൂ, ഇന്ന് റമ്മി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. ഇവരുന്ന് എൻ്റെ അറിവിൽ ഇവരൊന്നും ജീവിതത്തിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല, ഇവരൊക്കെ പൈസ വാങ്ങിയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അതൊന്നും ചെയ്യരുത്. ഇത് അവരുടെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങളൊരിക്കലും ട്രസ്റ്റ് ചെയ്യരുത് കേട്ടോ. ഇപ്പോഴും പറഞ്ഞത്, നമ്മൾ എത്ര ഇഷ്ടപ്പെടുന്ന പാട്ടുകാരായാലും നടന്മാരായാലും നടിമാരായാലും ഇൻഫ്ലുവൻസസ് ആയാലും ഈ ഓൺലൈൻ റമ്മി പോലുള്ള ഫേക്ക് ആപ്ലിക്കേഷൻസ് അല്ലെ മണി ബൈനറി ആപ്ലിക്കേഷൻസ് വളരെ ട്രസ്റ്റോടുകൂടി നിങ്ങൾ ഉപയോഗിക്കൂ എന്ന് പറയുന്ന ആൾക്കാരും നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം അവർ നിങ്ങൾ വിറ്റ് പൈസയാക്കിയാണ്. സോ നിങ്ങൾ ഏതെങ്കിലും ഇൻഫ്ലുവൻസർ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന കണ്ടാൽ തീർച്ചയായും നിങ്ങൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് നിങ്ങൾ പ്രതികരിക്കുക, അല്ലെങ്കിൽ ആ ഒരു താരത്തിൻ്റെ എവിടെയാണോ ആ ഒരു പോസ്റ്റും അതിൻ്റെ താഴെ നിങ്ങൾ പ്രതികരിക്കുക. നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാൻ പറ്റുമോ എന്ന് ചോദിക്കുക, ഒറ്റ വാക്ക്, വേറെ ഒന്നും ചോദിക്കണ്ട. പിന്നെ എങ്ങനെയാണ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത്? ടു ബി ഓണസ്റ്റ്, നമുക്കൊരു ഒരു റമ്മിയുടെ ഒരു ആപ്പ് ഇപ്പം എൻ്റെ ചാനലിൽ എനിക്ക് ഞങ്ങൾക്ക് ഒരുപാട് മെയിൽ വരുന്നുണ്ട്, ഒരുപാട് മെയിലുകൾ നമുക്ക് വരുന്നുണ്ട്. സോ എൻ്റെ ചാനലിൽ ഒരു 1 മിനിറ്റ് നേരം, 1 മിനിറ്റ് വേണ്ട, ഒരു 40 സെക്കൻഡ് ജസ്റ്റ് ഞാൻ റമ്മി ഈ ഒരു ആപ്പ് ഉപയോഗിക്കുന്നുണ്ട്, അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു ആപ്പ് ഉപയോഗിക്കണം, ഇത് വളരെ പൈസ ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം നമുക്ക് 2 ലക്ഷം രൂപ കിട്ടും. ആ 40 സെക്കൻഡിന് എനിക്ക് കിട്ടുന്ന ചാർജ് എന്ന് പറഞ്ഞത് 2 ലക്ഷം രൂപയാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്നെപ്പോലെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ്, ഒരുപാട് നടിമാർ, നടന്മാർ, ക്രിക്കറ്റ് കളിക്കാർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പാട്ടുകാർ, ഇവർക്കൊക്കെ ഇവർ ലക്ഷങ്ങൾ വാരിക്കൊടുത്തിട്ടാണ് ഇവർ ആപ്പ് ഇവർ എന്താ പറയുക പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ ലക്ഷങ്ങൾ ഇവർക്ക് കിട്ടുന്ന എങ്ങനെയാണോ, ഇപ്പം ഈ മരണപ്പെട്ട സ്ത്രീയിൽ ഇതുപോലുള്ള പാവപ്പെട്ടവരുടെ നിന്ന്, ഇത് ഒന്നുകൂടി ഞാൻ പറഞ്ഞത്, ഒരിക്കലും നിങ്ങൾ ഫിസിക്കലി മൂന്നാലാൾ ഇരുന്ന് വട്ടത്തിലിരുന്ന് പണ്ട് കളിക്കുന്ന ആ റമ്മിയല്ല, ഇതൊരു ആപ്ലിക്കേഷനാണ്. സോ നിങ്ങൾക്ക് ചീറ്റ് ചെയ്യപ്പെടാം. നിങ്ങൾ ഈ ഒരു ആപ്പ് ഉപയോഗിക്കുമ്പോൾ ആരാണോ ഈ ആപ്പിന്റെ ക്രിയേറ്റേഴ്സ്, ഈ ക്രിയേറ്റേഴ്സിന് വേണമെങ്കിൽ നിങ്ങൾ ചീറ്റ് ചെയ്യാം. അവർക്ക് അവരുടേതായ രീതിയിൽ ആ ഒരു ആപ്പിന്റെ ടെക്നോളജിയൊക്കെ ചേഞ്ച് ചെയ്ത് അവർക്ക് വേണം നിങ്ങൾ ചീറ്റ് ചെയ്യാൻ പറ്റും. സോ ഒന്നുകൂടി ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ ആരും എൻ്റെ വീഡിയോ കാണുന്ന ഒരാൾ പോലും ബൈനറി ആപ്ലിക്കേഷൻ, ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഞാൻ പറയാത്തെന്ന് വെച്ചാൽ പിന്നീട് നമുക്ക് ലീഗൽ ഇഷ്യൂ ആവേണ്ടത് വെച്ചിട്ടാണ്, പണം വെച്ച് പണം ഉണ്ടാക്കുന്ന ആപ്ലിക്കേഷൻസ്, ഓക്കെ, അതുപോലെ പണം വെച്ച് ഓൺലൈൻ പർച്ചേസ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് സാധനങ്ങൾ ഷെയർ ചെയ്ത് പൈസയൊക്കെ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻസ്, റമ്മി പോലത്തെ ആപ്ലിക്കേഷൻസ്, പിന്നെ ഈ ക്യാരം ബോർഡ് പോലത്തെ ചില ഉണ്ട് പൈസ വെച്ച് കളിക്കുന്ന ആപ്ലിക്കേഷൻ, ഇതൊന്നും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യരുത്, ഇതൊക്കെ നിങ്ങളുടെ പൈസ കളി. ഓക്കെ, നിങ്ങൾക്ക് പണം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വഴികളുണ്ട്. നിങ്ങൾ ജോലി ചെയ്യുക, സമ്പാദിക്കുക, ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ സ്മാർട്ട് വർക്കായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ ചുറ്റും തന്നെ ഒരുപാട് ജോലി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്.
പിന്നെ ഓൺലൈൻ വർക്ക് എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ വരുന്നത് ഇതൊക്കെ നിങ്ങൾ കെയർ ചെയ്യണം കേട്ടോ. ഒരിക്കലും നിങ്ങൾ പൈസ കളയരുത്. കാരണം നമ്മൾ ഒരുപാട് ഞാനടക്കം ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ്. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ നമ്മൾ തിന്നിട്ടോ അല്ലെങ്കിൽ നമ്മളെ മക്കളെ തീറ്റിച്ചിട്ടോ നമ്മുടെ കുടുംബത്തിനെ തീറ്റിച്ചിട്ടോ നമ്മൾ വസ്ത്രം വാങ്ങിയിട്ടോ നമ്മൾ ട്രാവൽ ചെയ്തിട്ടോ നമ്മുടെ വണ്ടിയിൽ പെട്രോൾ അടിച്ചിട്ടോ നമ്മൾ ചിലവാക്കുകയാണെങ്കിൽ അത് നമുക്കാണ് ബെനിഫിറ്റ് വരുന്നത്. അതല്ലാതെ എവിടെയോ കിടക്കുന്ന ഒരു റമ്മിയുടെ കമ്പനിയുടെ മുതലാളിക്ക് തിന്നാൻ കൊടുത്തിട്ട് ഒരു കാര്യമില്ലല്ലോ. ഒരു കാരണവശാലും നിങ്ങൾ റമ്മി പോലത്തെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യരുത്. കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് എനിക്ക് സോഷ്യൽ മീഡിയയിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം ഇതുപോലുള്ള ആപ്ലിക്കേഷൻസിൻ്റെ ആൾക്കാർ നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്ന് നമുക്കറിയാം. കൊറോണ സമയത്താണ് ഏറ്റവും കൂടുതൽ ഇതേപോലുള്ള ആപ്ലിക്കേഷൻസ് നമുക്കിടയിൽ കൂടാൻ തുടങ്ങിയത് കേട്ടോ. സോ അഗെയിൻ എൻ്റെ വലിയ റിക്വസ്റ്റാണ് എൻ്റെ ഫോളോവേഴ്സ് എല്ലാവരോടും, നിങ്ങളൊരിക്കലും ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യരുത്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്ത് നിങ്ങൾ 1000 5000 പോയെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ആപ്പ് റിമൂവ് ചെയ്ത് നിങ്ങൾ ഒരിക്കലും കണ്ടിന്യൂ ചെയ്യരുത്. കാരണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പണം നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യണം. എല്ലാവരോടും ഒരിക്കൽ കൂടി ഒരു കാരണവശാലും നിങ്ങൾ ഇതേപോലുള്ള പൈസ വെച്ചിട്ടുള്ള ചൂതാട്ടം എന്ന് തന്നെ മലയാളത്തിൽ പറയും, ചൂതാട്ടം ഗാംബ്ലിംഗ് പോലുള്ള ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യരുത്. എൻ്റെ പ്ലാറ്റ്ഫോമിൽ എവിടെയും ഇതുവരെയായിട്ട് ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. സോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നോട് പറയാം, ആ ഒരു പോർഷൻ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഓക്കെ, എന്താ പറയുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കില്ല, അധ്വാനിക്കുക, പൈസ ഉണ്ടാക്കുക, ആ പൈസക്ക് മാത്രമേ വിലയുണ്ടാവും. അതല്ലാതെ ഇതേപോലെ വരുന്ന പൈസക്കൊന്നും വലിയ വിലയുണ്ടാവില്ല. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് ലക്ഷങ്ങൾ അവർ റമ്മി കളിയിലൂടെ നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ അതിനെ മുതലാളിക്ക് തന്നെ ഇരുന്ന് അവിടെ കളിച്ചാൽ പോരെ, അവരിങ്ങനെ പിന്നെ ആപ്പ് ഇറക്കിയിട്ട് കഷ്ടപ്പെടുന്നത് അല്ലേ. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, വളരെ വളരെ സങ്കടമുണ്ട്. ആസ് എൻ ഇൻഫ്ലുവൻസർ, നമ്മളെപ്പോലുള്ള ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് പ്രൊമോട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ആപ്ലിക്കേഷൻ ജനങ്ങളിൽ ഇത്രയും വിശ്വാസത നേടിയെടുത്തത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വിഷമമുണ്ട്, ഇതുള്ള മരണങ്ങളുടെ വാർത്തകളും എല്ലാവരും കെയർ ചെയ്യുക. ഓക്കെ.